എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെസ്ലയാണ്. ഞാനിപ്പോൾ നരകത്തുനിന്നാണ് സംസാരിക്കുന്നത്. എന്തായാലും പൊളിയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ കൊന്ന് നരകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. കൊണ്ടോട്ടിയിലുണ്ടായിരുന്ന ആക്സിഡൻറ്റിലാണ് ഞാൻ മരിച്ചത് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. സോ എന്തായാലും ഐ എം സോ ഹാപ്പി. നരകം ഭയങ്കര റോക്കിംഗ് ആണ്. പെട്ടെന്ന് പോരാൻ പറ്റുന്നവരിങ്ങോട്ട് പോരുക. എന്തായാലും ഐ എം സോ ഹാപ്പി. നിങ്ങൾ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നേരിടുകയാണെങ്കിൽ നത്തിങ് ടു സേ മോർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഷ്യൂവേ അല്ല. പക്ഷേ പാരൻസ് ഉണ്ട്, ഇത് കാണുന്ന പാരൻസ് ഉണ്ട്, അടുത്തറിയുന്ന സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഒരുപാട് ടെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കൊല്ലാനും ആദരാഞ്ജലികൾ പോസ്റ്റ് അർപ്പിക്കാനും ഒക്കെ രസമാണ്, വൈബാണ് അല്ലേ? ഒരു തമാശയായിട്ട് തോന്നും. എന്തായാലും ഞാൻ മരിച്ച വിവരം, മരിച്ചപ്പോൾ ഒരു ചാർലി പടത്തിൽ ദുൽഖർ പറയുന്ന പോലെ ഒരു സീനുണ്ട്. മരിക്കുമ്പോഴാണ്, മരിച്ചു എന്നറിയുമ്പോഴാണ് നമ്മളടുത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടുന്നത് നമ്മളോട്. എന്തായാലും നിങ്ങളടുത്തപ്പോൾ എന്തായാലും എനിക്ക് വന്നിട്ടുള്ള കോൾസ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വന്നിട്ടുള്ള കോൾസ് ഒക്കെ പ്രതീക്ഷിക്കാത്ത ആളുകളുടേത് തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ വരെ തെറി വിളിച്ച ആളുകളൊക്കെ താഴെ ആദരാഞ്ജലികൾ ഇടുന്നത് കണ്ടു, നല്ല കുട്ടിയായിരുന്നു എന്ന് പറയുന്നത് കണ്ടു. എന്തായാലും വൈബാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ഒരു റീബേർത്തിൻ്റെ ഡേ ആണ് ഇന്ന്. മോർണിംഗ് മുതലുള്ള കോൾസ് എവറിതിങ് ബ്യൂട്ടിഫുള്ളാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളൊക്കെ നേരിടണം. ആൻഡ് എസ്പെഷ്യലി ഏത് ആർമിക്കാരാണ് ഇത് ചെയ്തത് എന്നുണ്ടെങ്കിലും ഹാവ് എനി പ്രോബ്ലം ഫോർ ദിസ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാൻ എളുപ്പമാണല്ലോ. എന്തായാലും നരകം പൊളിയാണ്. ഞാൻ നരകത്തിലാണ് എത്തിയത്, സ്വർഗത്തിലല്ല, നരകത്തിലാണ് എത്തിയത്. നരകം വൻ വൈബാണ്. ആരെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂട്ടോ. കിടിലം വൈബാണ് നരകം. താങ്ക് യു സോ മച്ച്.